നമസ്കാരം. ഷെക്കേന ടെലിവിഷനിലെ എല്ലാ പ്രേക്ഷകർക്കും നൈസ് ടംബ്ലറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡ് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ നിരീശ്വരവാദികളായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം പല വീഡിയോസിലും പല സംവാദങ്ങളിലും ഒക്കെ അവരുന്നയിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതിൽ ചില ചോദ്യങ്ങൾ അവർ നമ്മുടെ വീഡിയോസിന് കമൻറ്റുകളായിട്ടും ഇട്ടിരുന്നു. ആ ചോദ്യങ്ങളൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് അതിനുള്ള മറുപടി നൽകുകയാണ് ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ. അതിന് നമ്മെ സഹായിക്കാനായി ഇന്ന് നമ്മുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകാനായിട്ട് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സമൂഹ മാധ്യമങ്ങളിൽ വിശ്വാസമതമായ പല ചോദ്യങ്ങൾക്കും നല്ല രീതിയിൽ തക്ക സമയത്ത് മറുപടികൾ നൽകുന്ന ഒരു അപ്പോളജിസ്റ്റും കൂടിയായ ശ്രീ ജേക്കബ് വർഗീസാണ്. ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ ജേക്കബ് വർഗീസ്. സ്വാഗതം. ഓക്കെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നിരീശ്വരവാദികളായിട്ടുള്ളവര് അവർ ധാരാളം ചോദ്യങ്ങൾ പല സമയങ്ങളിലും ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അവരിൽ ചില ആൾക്കാർ നമ്മുടെ വീഡിയോസിന് കമന്റുകളായിട്ടും ചില ചോദ്യങ്ങളൊക്കെ ഇട്ടിരുന്നു. ആ ചോദ്യമാണ് കുറഞ്ഞ സമയം കൊണ്ട് താങ്കളോട് ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരു യൂത്തും കൂടി ആയതുകൊണ്ട് യുവജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നല്ല മറുപടികൾ താങ്കളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ്. നേരെ ഞാൻ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ആദ്യമായി താങ്കളോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്: നിങ്ങൾ ജനിച്ച കാലഘട്ടവും സാഹചര്യവും മാത്രമാണ് നിങ്ങളെ ഒരു ദൈവവിശ്വാസിയാക്കിയത്, അല്ല എങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും വിശ്വാസത്തിലോ അവിശ്വാസിയോ ആകുമായിരുന്നു. ഇത് നമുക്ക് ലഭിച്ച ഒരു കമന്റാണ്. ഇത്തരത്തിലുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും ഒരു വാസ്തവമുണ്ടോ, അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും ഒരു കഴമ്പുണ്ടോ, എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത്? തീർച്ചയായിട്ടും സിറാജ്, ഈ ഒരു ചോദ്യത്തിന് അതിൻ്റെതായ വാസ്തവത്വം തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, നമ്മൾ ജനിക്കുന്ന സാഹചര്യങ്ങൾ, നമ്മൾ ജനിക്കുന്ന കുടുംബങ്ങൾ, നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു, ലോകത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ള വീക്ഷണഗതിയെ തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യും. പക്ഷേ ഇതിന്റെ പേരിൽ ദൈവവിശ്വാസം എന്തെങ്കിലും കാരണവശാൽ കനം ഇല്ലാത്തതാണെന്നോ അല്ലെങ്കിൽ തെറ്റാണെന്നോ പറയാൻ ഒരിക്കലും സാധിക്കത്തില്ല. നമ്മളൊരു കാര്യം എവിടെ നിന്ന് അറിയുന്നു എന്നത് അറിയുന്ന കാര്യത്തിന്റെ വാസ്തവത്തെ ബാധിക്കുന്നില്ല. ഇപ്പൊ നമുക്ക് നാളെ ഒരാൾ ബാലരമൻ എന്ന് വായിച്ചറിയുകയാണ് ഭൂമി ഉരുണ്ടതാണ് അല്ലെങ്കിൽ ഭൂമി സൂര്യനെ ചുറ്റുന്നു എന്നതുകൊണ്ട് ആ അറിഞ്ഞ കാര്യം തെറ്റാണെന്ന് ആർക്കും പറയാൻ സാധിക്കത്തില്ല. അത് തെറ്റായിരിക്കാം, ശരിയായിരിക്കാം. പക്ഷെ ബാലരമിൽ നിന്ന് അറിഞ്ഞത് കൊണ്ട് അത് പറഞ്ഞ കാര്യം തീർച്ചയായിട്ടും തെറ്റായിരിക്കാം എന്ന് ആർക്കും പറയാൻ സാധിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ബാലരമയിൽ ഭൂമി ഉരുണ്ടതാണ് എന്ന് എഴുതിയിരിക്കുകയാണെങ്കിൽ ഭൂമി ഉരുണ്ടതാണ് എന്നുള്ളത് തെറ്റാണെന്ന് പറയേണ്ടി വരും നമുക്ക്. പക്ഷെ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ ജനിക്കുന്ന സാഹചര്യങ്ങൾ, ജനിക്കുന്ന കുടുംബങ്ങൾ, നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു, നമ്മുടെ വേൾഡ് വ്യൂസ്, നമ്മുടെ പെർസെപ്ഷൻ എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് വരും. പക്ഷെ ഒരിക്കലും നമ്മൾ അതിന് മൂലം മനസ്സിലാക്കിയെടുക്കുന്ന കാര്യങ്ങൾ തെറ്റാണ് അല്ലെങ്കിൽ നമ്മൾ സത്യം തിരിച്ചറിഞ്ഞവരല്ല എന്ന് പറയാൻ സാധിക്കത്തില്ല. കാരണം ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിരീശ്വരവാദികൾ അവരുടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർക്ക് നൽകാൻ പോകുന്നത് നിരീശ്വരവാദ വീക്ഷണഗതിയോട് ചേർന്നിരിക്കുന്ന ചില വ്യൂ പോയിന്റ്സ് ആയിരിക്കും. അപ്പൊ അവര് അബോർഷന്റെ കാര്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ സെക്ഷുവാലിറ്റിയുടെ കാര്യങ്ങൾ വരുമ്പോൾ അങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങൾ വരുമ്പം ക്രൈസ്തവ വിശ്വാസത്തിന് അല്ലെങ്കിൽ ഈശ്വര വിശ്വാസത്തിന് പൊതുവെ അകന്നു നിൽക്കുന്ന നിരീശ്വരവാദത്തോട് കൂടി ചേർന്ന് നിൽക്കുന്ന നിലപാടുകളായിരിക്കും പഠിപ്പിച്ചു കൊടുക്കുന്നത്. ദൈവമുണ്ടോ ഇല്ലയോ, പ്രപഞ്ചാരമോ എന്നീ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോഴും അവർ നിരീശ്വരവാദത്തോട് കൂടി ചേർന്നിരിക്കുന്ന കാര്യങ്ങളായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത് എന്നതിന്റെ പേരിൽ എനിക്ക് നോക്കിയിട്ട് പറയാൻ സാധിക്കത്തില്ല നിരീശ്വരവാദം തെറ്റാണ്. അല്ലെങ്കിൽ ഞാൻ അവരോട് പറയുകയാണ്, നിങ്ങൾ നിരീശ്വരവാദിയായത് നിങ്ങളുടെ മാതാപിതാക്കൾ നിരീശ്വരവാദികൾ ആയതുകൊണ്ടാണ്. ശരി, സമ്മതിച്ചു, അവരുടെ മാതാപിതാക്കൾ നിരീശ്വരവാദികൾ ആയതുകൊണ്ട് അവർ ചെറുപ്പത്തിൽ നിരീശ്വരവാദമാണ് കേട്ട് വളർന്നത്. പക്ഷെ നിരീശ്വരവാദം ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് അപ്പോഴും ഉത്തരം കിട്ടുന്നില്ല. പിന്നീട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ആകപ്പാടെ ബാധിക്കുന്നത് ജനിച്ചു വീണു മാതാപിതാക്കളിൽ നിന്ന് ഒരു ഐഡിയോളജി മനസ്സിലാക്കി അത് കണ്ണും പൂട്ടി ഒരിക്കൽ പോലും ചിന്തിക്കാതെ മരണാന്ത്യം വരെ അത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് ഈ ചോദ്യം ബാധകമാകുന്നത്. ആ വ്യക്തിയാണ് ഒരു നിമിഷം നിർത്തി ചിന്തിക്കേണ്ടത്. ഞാൻ വിശ്വസിക്കുന്ന കാര്യം, ഞാൻ മനസ്സിലാക്കുന്ന കാര്യം അത് സത്യമാണെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണോ ഞാൻ മനസ്സിലാക്കുന്നത്, അതോ എനിക്ക് ചെറുപ്പത്തിൽ ലഭിച്ചത് കൊണ്ടാണോ അല്ലയോ എന്നുള്ളത്. അല്ലാതെ ഒരു സാധാരണ വിഷയം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ തൊട്ട് ആ കുട്ടിയുടെ ജനനം മുതൽ തന്നെ, ഇപ്പൊ ക്രിസ്ത്യാനികൾ തന്നെയാണെന്നുണ്ടെങ്കിലും പല കൂദാശകളും കാര്യങ്ങളും ഒക്കെ വഴി വരുമ്പോൾ ആ കുട്ടിയുടെ സ്വഭാവ രൂപീകരണം തന്നെ മാറുവാണല്ലോ. കുഞ്ഞിലെ തന്നെ അത് മാമോദിസ പള്ളി കൊണ്ടുപോകുന്നു, പിന്നെ ആദ്യ കുർബാനയ്ക്ക് പഠിപ്പിക്കുന്നു, കാറ്റക്കിസം പഠിക്കുന്നു, അങ്ങനെ ധാരാളം നോക്കുവാണെങ്കിൽ അങ്ങനെ മതപഠനങ്ങൾ ധാരാളമായി നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു രീതി കൊണ്ട് തന്നെ അവര് ദൈവവിശ്വാസികളായി മാറുകയല്ലേ ചെയ്യുന്നേ? അതാ ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞത് അങ്ങനെ ഒരു വാസ്തവത്തമേ ഉള്ളൂ. അതായത് നാം ജനിച്ചു വീഴുന്ന സാഹചര്യം, നമ്മുടെ രാജ്യത്തിന്റെ സാഹചര്യം, അവിടുത്തെ സംസ്കാരം, ഇതെല്ലാം ഒരു വ്യക്തി ഏതൊക്കെ ഇൻഫർമേഷന് ലഭിക്കാൻ അർഹനാകുന്നു, ഏതൊക്കെ ഇൻഫർമേഷൻ സ്വീകരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതിന് തന്നെ സ്വാധീനിക്കാൻ ഇടയാവുന്ന സാഹചര്യങ്ങളാണ്. പക്ഷെ എന്നതുകൊണ്ട് ഇതിന്റെ പ്രസ്താവനയ്ക്ക് അതിൽ അപ്പുറമായിട്ടൊരു കഴമ്പില്ല, അല്ലെങ്കിൽ ഇതിനപ്പുറമായിട്ടുള്ളൊരു ശക്തിയില്ല. കാരണം ഇപ്പം റിച്ചർഡ് ഡോക്കിൻസിന് ഉദാഹരണം എടുക്കുക, അദ്ദേഹം ജനിച്ചു വീണത് അദ്ദേഹം ജനിച്ചു വളർന്നത് ഒരു ബ്രിട്ടീഷ് ഫാമിലിയിലാണ്. വളരെ ക്രൈസ്തവ വിശ്വാസം പ്രബലമായി നിൽക്കുന്ന ഒരു UK ഒരു രാജ്യത്തിലെ സിറ്റിസൺ ആയിട്ടാണ് അദ്ദേഹം ജനിച്ചത്. പക്ഷെ അദ്ദേഹം അതിൽ നിന്ന് വിഭിന്നമായി ഒരു നിരീശ്വരവാദം സ്വീകരിച്ചു. അത് തന്നെ ഒരു ഉദാഹരണമാണ്, താൻ ജനിച്ചു വീണ സാഹചര്യങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് ഒരാൾക്ക് ചിന്തിക്കാനും സ്വീകരിക്കാനും ആശയങ്ങൾ കൈവരിക്കാനും സാധിക്കും. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരാംശം, അങ്ങനെ ഒരാൾ ജനിച്ചു വീണ് ജീവിത ചെറുപ്പം മുതൽ അങ്ങനെ ഒരു ക്രിസ്തീയ വിശ്വാസം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിശ്വാസം സ്വീകരിച്ചെങ്കിൽ പോലും
ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് തനിക്ക് ചോദ്യം ചോദിച്ച് തനിക്ക് തന്നെ ആ കേട്ടറിഞ്ഞ കാര്യങ്ങൾ വാസ്തവമാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ ഇനി ഒരാൾ അങ്ങനെ ജീവിതകാലം മുഴുവൻ ജീവിച്ചെന്നിരിക്കട്ടെ, വീണ്ടും നമ്മുടെ കാതലായ ചോദ്യം എന്ന് പറഞ്ഞാൽ ആ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ്, ആ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ വാസ്തവമാണോ അല്ലയോ എന്നുള്ളതാണ്. അല്ലാതെ സാഹചര്യങ്ങൾ അവിടെ ഒരു കാരണമായിരുന്നു എന്നുള്ളതിൽ ഒതുങ്ങുന്നില്ല ചോദ്യം. താങ്കളുടെ ഒരു നിരീക്ഷണത്തില് ഇപ്പോ വിശ്വാസത്തിൽ നിന്ന് നിരീശ്വരവാദത്തിലേക്ക് പോകുന്നവരുടെ എണ്ണം ഈ കാലഘട്ടത്തിൽ കൂടുന്നുണ്ടോ, അതോ നിരീശ്വരവാദത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വരുന്നവരാണോ ഈ കാലഘട്ടത്തിൽ എണ്ണം കൂടുതൽ വരുന്നത്? തീർത്തങ്ങ് പറയാൻ സാധ്യതയില്ല, കാരണം എനിക്ക് അറിയാവുന്നത് വളരെ ചുരുക്കം ചില ആൾക്കാരായിരിക്കും. അപ്പൊ അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു മാറ്റമുണ്ടോ എന്ന് മൊത്തത്തിലൊരു വീക്ഷണത്തെ ഇങ്ങ് പറയാൻ സാധ്യതയില്ല. പക്ഷേ ഞാൻ പലപ്പോഴും പ്രതീക്ഷന് എതിരായിട്ട് ക്രിസ്തീയ വിശ്വാസത്തെ എതിർത്ത് നിൽക്കുന്ന പലരും വിശ്വാസത്തിലേക്ക് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ വിശ്വാസം നിന്ന് സഭകളിൽ വളർന്നു വരുന്ന ചെറുപ്പക്കാർ വിശ്വാസം വിട്ടുപോകുന്നത് കണ്ടിട്ടുണ്ട്, രണ്ടും ഞാൻ കാണുന്നുണ്ട്. പക്ഷെ എനിക്ക് ഒന്നൊന്നിനേക്കാൾ കൂടുതൽ എന്ന് പറയാനുള്ള ഇൻഫർമേഷൻ എന്റെ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിൽ ഒന്നും. മറ്റൊരു ചോദ്യത്തിലേക്ക് പോവുകയാണ്, ഈ പ്രപഞ്ചത്തിലും നമ്മുടെ ജീവിതത്തിലുമുള്ള ദൈവ സാന്നിധ്യം എങ്ങനെ തിരിച്ചറിയാം, ഇത്തരം തോന്നലുകളെല്ലാം മായയല്ലേ എന്നൊരാൾ ചോദിച്ചിരിക്കുകയാണ്, എന്ത് മറുപടി കൊടുക്കാൻ പറ്റും? ഇത് മായയല്ലേ എന്ന് പറയുന്ന ഒരാൾക്കാണ് അത് മായയാണെന്ന് തെളിയിക്കാനുള്ള ഒരു ബാധ്യതയുള്ളത്. ആ ഒരു പ്രസ്താവന വെക്കുന്ന ഒരാൾക്കാണ് തെളിയിക്കാനുള്ള ബാധ്യതയുള്ളത്. പക്ഷേ ഞാൻ തിരിച്ചറിയുന്ന കാര്യങ്ങൾ മായയാണെന്ന് അല്ലെങ്കിൽ അദ്ദേഹം വന്ന് തെളിയിക്കണം. അതായത് ഞാൻ എന്ന വ്യക്തി, ജേക്കബ് എന്ന ഞാൻ, എന്റെ മനസ്സ് ഞാൻ നേരിട്ട് അനുഭവിക്കുന്ന എനിക്ക് ഉറപ്പുള്ള ദൈവ സാന്നിധ്യം ദൈവസ്നേഹം എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്ന ആ എക്സ്പീരിയൻസസ് ആ അനുഭവങ്ങൾ മായയാണെന്ന് ഒരാൾ പ്രസ്താവിക്കുകയാണെങ്കിൽ അത് തെളിയിക്കാനുള്ള ബാധ്യത ആ വ്യക്തിക്കുണ്ട്. പക്ഷെ ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവിൻ താൻ നേരിട്ട് അറിയുന്ന ആ ഇടപാട്, ദൈവത്തിന് താൻ അടുത്തറിയുന്ന ദൈവ ഇടപാട്, ആ ദൈവിക ബന്ധം, സ്നേഹമെല്ലാം എനിക്കൊരിക്കലും മായയാണെന്ന് ഞാനെന്ന എനിക്ക് വ്യക്തിക്ക് ഒരിക്കലും നീക്കിക്കളയാൻ സാധിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം എനിക്ക് അപ്രസക്തമാണ്. അദ്ദേഹത്തിന് ഒരു പക്ഷെ പ്രസക്തമായിരുന്നില്ല, കാരണം അദ്ദേഹം പുറത്തുനിന്നാണ് വീക്ഷിക്കുന്നത്, എന്റെ മനസ്സിൽ എന്താണ് കടന്നു പോകുന്നത് അദ്ദേഹത്തിന് അറിയത്തില്ല. അപ്പൊ അദ്ദേഹം നോക്കുമ്പോൾ ഇതൊരു മായയായിട്ട് അദ്ദേഹം തോന്നുന്നു. പക്ഷെ ഞാനെന്ന വ്യക്തിക്ക് തിരിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാൻ എനിക്ക് പറയാൻ സാധിക്കും അത് മായയല്ല, ഞാൻ വ്യക്തമായിട്ട് അനുഭവിക്കുന്നതാണ്. അനുഭവിച്ചറിഞ്ഞെന്ന് പറയുന്നത്, അപ്പൊ താങ്കൾ ഈ അനുഭവിച്ചറിയാൻ ഇടയായത് താങ്കളുടെ മാതാപിതാക്കളുടെ ഒരു ഫോളോ അപ്പും അല്ലെങ്കിൽ താങ്കളുടെ മാതാപിതാക്കൾ താങ്കളെ ആ പരിശീലിപ്പിച്ച ഒരു രീതിയൊക്കെ അല്ലേ താങ്കൾ ഈ അനുഭവിച്ചറിഞ്ഞതെന്ന് കൊണ്ടുള്ളത് മനസ്സിലായി. അപ്പൊ ഈ നിരീശ്വരവാദികളായിട്ടുള്ളവര് അവരുടെ മാതാപിതാക്കൾ അവരെ അത് രീതിയിൽ അഭ്യസിപ്പിക്കാത്ത കൊണ്ടുണ്ടായ ഒരു പാളിച്ചയിൽ നിന്നാണോ നിരീശ്വരവാദത്തിലേക്ക് പോയത് എന്ന് പറയാൻ സാധിക്കുമോ? പറയാൻ സാധിക്കത്തില്ല. ഇവിടെ ഞാൻ ഒരാളുടെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് വളരെ ചുരുക്ക സമയത്തിനുള്ളിൽ ഒന്ന് അവതരിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്, കാരണം ഞങ്ങൾ എന്നെ വളരെയധികം വിശ്വാസത്തിനെ ഉറപ്പിച്ച ഒരു സംഭവമാണ്. സമയപരിമിതി കൊണ്ട് പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവാം. ശ്രീകാന്ത് ശ്രീനിവാസൻ എന്നൊരു ചെറുപ്പക്കാരനുണ്ട്, അദ്ദേഹത്തിനെ കുറച്ച് നാളുകളായിട്ട് അറിയാം. അദ്ദേഹം ഒരു അക്രൈസ്തവനായിരുന്നു, ക്രൈസ്തവ വിശ്വാസത്തോട് വളരെയധികം വെറുപ്പും എതിർപ്പും ഉണ്ടായിരുന്ന ഒരാളാണ്. തന്റെ കുടുംബത്തിലും ക്രൈസ്തവ വിശ്വാസം എതിർപ്പുള്ള ഒരാളാണ്. തന്റെ വീടിന്റെ മുകളിൽ ഒരു സ്ത്രീയും കുടുംബവും വാടക്കാരായിട്ട് വരുന്നു. അവര് ശ്രീകാന്തിനോട് സുവിശേഷം പറയാൻ പലവട്ടം ശ്രമിക്കുന്നു. ശ്രീകാന്ത് അവരെ കളിയാക്കുന്നു, ക്രിസ്തുവിനെ പുച്ഛിക്കുന്നു. പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന മൂവി കണ്ട് കരയുന്ന ക്രിസ്ത്യാനികളെ നോക്കി പുച്ഛിക്കുന്നു, കളിയാക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ക്രിസ്തീയ വിശ്വാസത്തിനോട് വളരെയധികം എതിർപ്പും വെറുപ്പും പകയും ഉണ്ടായിരുന്ന ഒരാൾ. ശ്രീകാന്ത് ഈ സ്ത്രീയോട് പറഞ്ഞു, എന്നോട് September 9 മാത്രം സംസാരിച്ചാൽ മതി, ഇനി സുവിശേഷത്തെ കുറിച്ച് അതുവരെ എന്നോട് മിണ്ടരുത്. ആ സ്ത്രീ ശ്രീകാന്തിനോട് പറഞ്ഞു, അതിനു മുൻപും ദൈവത്തിന് നിന്നോട് സംസാരിക്കാൻ സാധിക്കും. September 8 ക്രിസ്തുവിനെ ക്രിസ്തീയ വിശ്വാസത്തെയും അകമടിഞ്ഞ് എതിർക്കുകയും വെറുക്കുകയും ചെയ്യുന്ന ശ്രീകാന്ത് തന്റെ രാത്രി ഉറങ്ങാൻ വേണ്ടി കണ്ണടയ്ക്കുമ്പോൾ തന്റെ ചെവി കേൾക്കുന്ന ഈ മൂന്ന് ശബ്ദമാണ് ഗോഡ് ലവ്സ് യു എന്ന ഈ മൂന്ന് ശബ്ദം. ഇത് കേട്ട് ശ്രീകാന്ത് കണ്ണടയ്ക്കുമ്പോൾ തന്റെ മുന്നിൽ കാണുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ രൂപമാണ്. ശ്രീകാന്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ശ്രീകാന്ത് ആകെ ആകുലപ്പെടുന്നു. ശ്രീകാന്ത് അവിടെ നിന്ന് പെട്ടെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചതിന് ശേഷം എന്താ ചെയ്യണമെന്ന് അറിയാത്ത ഈ ഒരു ഇമോഷൻസ് ഓവർവെൽമ് ചെയ്ത് നിൽക്കുന്ന ശ്രീകാന്ത് പറയുന്നു, എനിക്ക് അന്നേരം എന്റെ മനസ്സിൽ ലഭിച്ച ബോധ്യം ഇതാണ്, ഞാനൊരു പാപിയാണ്, എനിക്ക് എന്റെ രക്ഷകനെ ആവശ്യമുണ്ടെന്നും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലല്ല ജനിച്ചു വളർന്നത്, ഒരു ക്രിസ്ത്യൻ അബ്രിങ്ങിങ് ശ്രീകാന്തിന് ഇല്ലായിരുന്നു. ശ്രീകാന്ത് ക്രിസ്തീയ വിശ്വാസത്തെയും ഇതിനെല്ലാം വെറുത്തിരുന്ന ഒരാളാണ്. പക്ഷെ ആ നിമിഷത്തിൽ ആ ഒരു ദൈവശബ്ദം വ്യക്തമായിട്ട് കേട്ട ശ്രീകാന്ത് ഒരു ക്രിസ്തീയ വിശ്വാസി, ക്രിസ്തീയ അബ്രിങ്ങിങ്ങിൽ കാറ്റഗറി സ്കൂൾ എല്ലാം പഠിച്ചു വന്ന് ഞാനൊരു പാവിയാണെന്നും എനിക്കൊരു രക്ഷകനെ ആവശ്യമുണ്ടെന്നും നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചു വരുന്ന കാര്യം അന്നേരം ജീവിതകാലം മുഴുവൻ ക്രിസ്തീയ വിശ്വാസം എതിർത്ത ശ്രീകാന്തിനുള്ളിൽ ബോധം വരുന്നു. അതെങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും? ശ്രീകാന്തിന് ക്രിസ്ത്യൻ അബ്രിങ്ങിങ് ഇല്ല. അപ്പൊ ദൈവസാന്നിധ്യം ദൈവികമായുള്ള ഇടപെടൽ ഡയറക്റ്റായിട്ട് ലഭിക്കുന്ന ഒരാൾക്ക്, ശ്രീകാന്തിനെ പോലുള്ള ഒരാൾക്ക്, അങ്ങനെ ലക്ഷക്കണക്കിന് ലോകത്ത് വരുന്ന മറ്റനവർക്കൊക്കെ ഈ ഒരു അബ്രിങ്ങിങ് അനിവാര്യമായിട്ടുള്ളതല്ല. ദൈവിക ഇടപെടൽ അവർക്കുണ്ടായിക്കഴിഞ്ഞാൽ അവർ പറയും അവരനുഭവിച്ച ആ ഒരു എക്സ്പീരിയൻസ് ഒരിക്കലും മായയല്ല, കാരണം അവരുടെ ജീവിതകാലം മുഴുവൻ ഉണ്ടായിരുന്ന നിലപാടുകളെ, അവരെ അറിവുകളെ, അവരുടെ ബോധ്യങ്ങളെയും അട്ടിമറിച്ചുകൊണ്ടുള്ള ഒരു സംഭവമാണ് അവിടെ നടന്നത്. അതിനവർ ഒരിക്കലും മായയായിട്ട് തള്ളിക്കളയാൻ സാധിക്കത്തില്ല. സോ അബ്രിങ്ങിങ് ഒരു ഘടകമായിരുന്നേക്കാം, പക്ഷെ അബ്രിങ്ങിങ് അല്ല എല്ലാം. ഓക്കെ, ഇപ്പോ വ്യക്തമാണ് ഒരാളുടെ ജീവിതത്തിൽ അത് ഓരോരുത്തർക്കും അവരുടേതായ ആംഗിളിലായിരിക്കും അത് അനുഭവവേദ്യമാകുന്നത്.
പക്ഷേ ഈ ഒരു കാര്യം ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെയും ദൈവത്തിന്റെയും കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ വേറൊരു ചോദ്യത്തിലേക്ക്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ദൈവത്തിന്റെ സ്നേഹം നേരിട്ട് അനുഭവിക്കുന്നു, ദൈവം നമ്മെ സുഖപ്പെടുത്തുന്നു, അനുഗ്രഹിക്കുന്നു, പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തുന്നു എന്നിങ്ങനെയെല്ലാം പറയുന്നതെല്ലാം ഒരു മിഥ്യാബോധം മാത്രമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തിരുത്താനാകുമോ എന്നൊരാൾ ഒരു വെല്ലുവിളിയോടെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ പല കൺവെൻഷനുകൾ അല്ലെങ്കിൽ ധ്യാനങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഇതൊക്കെ കുറേയൊക്കെ രോഗസൗഖ്യങ്ങൾ കാണുന്നു, അല്ലെങ്കിൽ അതിലൂടെ കണ്ടിട്ട് ഒത്തിരി പേര് വിശ്വാസത്തിലേക്ക് വരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു കെട്ടുകഥ അല്ലെങ്കിൽ ഇതൊക്കെ ഒന്നും ഒരു ഡ്രാമാറ്റിക് അല്ലേ, അല്ലെങ്കിൽ ഇതൊക്കെ ആൾക്കാരെ പിടിച്ചു കൂട്ടാൻ വേണ്ടി ആൾക്കാരെ കൂട്ടാൻ വേണ്ടി നടത്തുന്നതല്ലേ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന കുറേയേറെ ആൾക്കാരുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത്? സോ ഇവിടെ ഇവര് വീണ്ടും ചോദിക്കുന്ന ചോദ്യം, ഒരു വ്യക്തി താൻ പറയുമോ എനിക്ക് ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുന്നു, ദൈവിക സ്നേഹം ഞാൻ അനുഭവിച്ചറിയുന്നു, ആ അനുഭവിക്കുന്ന കാര്യങ്ങളെല്ലാം കെട്ടുകഥയല്ലേ നിങ്ങൾ ഉണ്ടാക്കി പറയുന്നതല്ലേ എന്നാണ് അവർ അവിടെ മൊത്തം ചോദിക്കുന്നത്. ഞാൻ ഒരു കഷ്ണം കേക്ക് കഴിച്ച് എനിക്ക് ആ കേക്കിന് മധുരമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്നോട് ഒരാൾക്ക് വേണമെങ്കിൽ ചോദിക്കാൻ സാധിക്കും, താൻ പറഞ്ഞത് കള്ളമല്ലേ, കേക്കിന് മധുരമില്ലല്ലോ എന്ന് പറയാം. പക്ഷെ ആ വ്യക്തി ആ കേക്ക് താൻ തന്നെ നേരിട്ട് രുചിച്ചറിയാതെ പറയാൻ സാധിക്കത്തില്ല, കേക്കിന് യഥാർത്ഥത്തിൽ മധുരമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതുവരെ അത് രുചിച്ചറിയുന്ന വരെ ജീവിതകാലം മുഴുവൻ ആ വ്യക്തിക്ക് എന്നോട് ചോദിക്കാം, നിങ്ങൾ ചുമ്മാ പറയുകയല്ലേ കേക്കിന് മധുരമില്ലല്ലോ, കേക്കിന് മധുരമില്ലല്ലോ, ചുമ്മാ എല്ലാരും പറ്റിക്കാൻ വേണ്ടി പറയുകയല്ലേ എന്ന് ചോദിച്ചോണ്ടിരിക്കാം. ഒരു ക്രിസ്ത്യ വിശ്വാസി എന്ന നിലയിൽ, എന്റെ നിലപാടാണ് ക്രിസ്ത്യ വിശ്വാസം എന്ന നിലയിൽ, ഞാൻ എന്റെ ഉള്ളിൽ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞ ദൈവസാന്നിധ്യം അത് എന്റെ ഉള്ളിലാണ് ഞാൻ അറിയുന്നത്. അത് എനിക്ക് എന്റെ ഹൃദയത്തിനുള്ളിൽ വെളിയിലെടുത്ത് വേറൊരാൾക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കത്തില്ല, അതാണ്ട് ഇതാണ് ഞാൻ അനുഭവിച്ചതെന്ന് അവണ്ണം കാണിച്ചു കൊടുക്കാൻ സാധിക്കത്തില്ല. അതിനാണ് ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സ് നമ്മൾ മറ്റു പല തെളിവുകളും നിരത്തുന്നത്. അത് ക്രിസ്ത്യ വിശ്വാസം സത്യമാണെന്ന് എനിക്ക് എന്റെ ഉള്ളിൽ ഈ പറഞ്ഞ ദൈവിക ഇടപാടുകൾ, എന്റെ ജീവിതത്തിൽ നടക്കുന്ന എന്റെ ഹൃദയത്തിനുള്ളിൽ ഞാൻ മനസ്സിലാക്കുന്ന ദൈവിക ഇടപാടുകൾ, ആ ഇടപെടൽ, സ്നേഹം, ഇതിലെല്ലാവരും എനിക്ക് മനസ്സിലാക്കുമ്പോൾ അത് എന്നിൽ മാത്രം ഒതുങ്ങുന്നു. ഞാൻ ടേസ്റ്റ് ആ കേക്ക് ടേസ്റ്റ് ചെയ്യുന്നത് ആ ടേസ്റ്റ് എന്നിൽ ഒതുങ്ങുന്ന പോലെ ഞാൻ ദൈവമായിട്ട് അറിയുന്ന ബന്ധം എന്നിൽ ഒതുങ്ങുകയാണ്. അത് നമുക്ക് അതിൽ ഉപരി കാണിക്കാൻ സാധിക്കത്തില്ല വെളിയിൽ. എന്നോട് ഒരാൾക്ക് ഇങ്ങനെ സ്നേഹബന്ധം എനിക്ക് കാണിക്കണമെങ്കിൽ, എക്സാമ്പിൾ വെച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ചോദിച്ചോട്ടെ, ഇപ്പൊ താങ്കൾ പറഞ്ഞല്ലോ കേക്ക് കഴിച്ചു നോക്കുമ്പോ രുചി അറിയുന്ന പോലെ, അപ്പൊ ഒരു തിരിച്ചൊരു ചോദ്യം ചോദിക്കാമല്ലോ, ഈ ദൈവം എന്ന് പറയുന്നത് നമ്മൾ ആരും കാണുന്നില്ല, അപ്പൊ നമ്മൾ കാണാത്ത അല്ലെങ്കിൽ നമ്മൾ രുചിക്കാത്ത ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ഒരു കാര്യത്തെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുക? ഇപ്പൊ ദൈവത്തെ നമ്മൾ കാണുന്നില്ല, പിന്നെ എങ്ങനെ നമ്മൾ അങ്ങനെ കാണാത്ത ഒരു ദൈവത്തെ നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ, ആരാധിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊരു യുവാവ് താങ്കളോട് ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും? ദൈവത്തെ കണ്ടാൽ മാത്രമേ ആരാധിക്കേണ്ടത് ആവശ്യത ഉള്ളൂ എന്ന് പറയാൻ സാധിക്കത്തില്ല. കാണുന്നതല്ല ആരാധനയ്ക്ക് ഒരാളെ അർഹനാക്കുന്നത്, അത് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. രണ്ടാമത്തേത്, ദൈവം കണ്ടെങ്കിൽ മാത്രമേ ദൈവം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കാരണം അങ്ങനെ നോക്കുകയാണെങ്കിൽ ശാസ്ത്രീയമായി നമ്മൾ അറിയുന്ന ഈ പ്രപഞ്ചത്തെ കുറിച്ച് അറിയുന്ന പല കാര്യങ്ങളും നമ്മുടെ കണ്ണുകൊണ്ട് നേരിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷെ മറ്റു പല ഇൻഡയറക്ട് എവിഡൻസ്, സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന പല കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയും, ദൈവത്തെ കണ്ടെങ്കിൽ മാത്രമേ മതിയാകൂ എന്ന് ശാഠ്യം പിടിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇവ നമ്മുടെ സയന്റിഫിക് എന്റർപ്രൈസിന്റെ നോളജ് വെച്ച് നോക്കിയാൽ പോലും ഒരു പരിധി കടക്കുന്ന ഒന്നാണ്. പക്ഷെ അവിടെയാണ് നമ്മൾ മറ്റു പല തെളിവുകളും നിലത്തുന്നത്. പല ലോജിക്കൽ എവിഡൻസും മറ്റ് സയന്റിഫിക് ഡേറ്റയിൽ നിന്ന് കിട്ടുന്ന എവിഡൻസ്, കലാം, കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ്, മോറൽ ആർഗ്യുമെന്റ് തുടങ്ങിയ പല വാദങ്ങളും അവിടെ നിലത്തുന്നത് ദൈവത്തെ കണ്ടില്ലെങ്കിൽ പോലും ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് ആർഗ്യുമെന്റ്സ് ബേസ് ചെയ്ത് പ്രപഞ്ചത്തെ നോക്കി, നമ്മുടെ ചുറ്റുപാടുകൾ നോക്കി, യുക്തി ഉപയോഗിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ദൈവത്തെ കണ്ടെങ്കിൽ മാത്രമേ ദൈവം ഉണ്ട് എന്ന് പറയാൻ സാധിക്കത്തില്ല. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ പ്രപഞ്ചത്തെ കുറിച്ച് അറിയുന്ന പല കാര്യങ്ങളും നമുക്ക് സിംഗുലാരിറ്റി നമ്മൾ നേരിട്ട് കണ്ടെങ്കിൽ മാത്രമേ ബിഗ് ബാങ് തിയറിയിലെ സിംഗുലാരിറ്റി ഉണ്ടെന്ന് പറയാൻ സാധിക്കത്തുള്ളൂ എന്ന് പറയേണ്ടി വരും. ആരും പറയത്തില്ല. അങ്ങനെയാണെങ്കിൽ തികച്ചും അടുത്തൊരു ചോദ്യം ചോദിക്കാൻ പറ്റുന്നത് ഈ പ്രകാരമായിരിക്കില്ലേ? കാരണം ഇപ്പോൾ താങ്കൾ പറഞ്ഞു ദൈവം നമുക്ക് ഓക്കെ കണ്ടില്ലെങ്കിലും വിശ്വസിക്കാമെന്ന്. അപ്പൊ അതിൽ തന്നെ പല രൂപങ്ങളല്ലേ, അതായത് ഇപ്പോൾ മുസ്ലിമാനുണ്ട്, അല്ലെങ്കിൽ ഹിന്ദുസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്. അപ്പൊ താങ്കൾ വിശ്വസിക്കുന്ന ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന് താങ്കൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? അതിനുള്ള രണ്ട് സ്റ്റെപ്സ് ഉണ്ട്. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലോക വീക്ഷണങ്ങൾ, ഈ വേൾഡ് വ്യൂസ്, റിലിജിയൻസ് എല്ലാം തമ്മിൽ വളരെ കാതലായിട്ടുള്ള ഡിസ്റ്റിങ്ഷൻസ് ഉണ്ട്, വളരെ കാതലായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. ഇവർ തമ്മിൽ പല സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള സിമിലാരിറ്റി തോന്നിയെങ്കിൽ പോലും അറ്റ് ദ കോർ, ഈ മതവിശ്വാസങ്ങൾ എന്താണോ പറഞ്ഞതിന്റെ കോറിൽ വളരെ കീ ഡിസ്റ്റിങ്ഷൻസ് ഉണ്ട്. അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവ ഈ വേൾഡ് വ്യൂസ് എല്ലാം ശരിയായിരിക്കാൻ സാധിക്കത്തില്ല. അപ്പൊ നമ്മുടെ മുന്നിലുള്ള ഒരു ചോദ്യം, ഒന്നുകിൽ ഇവയെല്ലാം തെറ്റാണ് അല്ലെങ്കിൽ ഇവയിൽ ഏതെങ്കിലും ഒരെണ്ണം ശരിയാണ് എന്നുള്ളതാണ്. ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് നോക്കുമ്പം ക്രിസ്തീയ വിശ്വാസം വ്യക്തമായിട്ട് ശരിയാണ് എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. അതാണ് 1 കൊരിന്ത്യർ 15 വ്യക്തമായിട്ട് പറയുന്ന കാര്യമാണ്, ഇഫ് ക്രൈസ്റ്റ് ഡിഡ് നോട്ട് റൈസ് ഫ്രം ദ ഡെഡ് വി ഓഫ് ഓൾ പീപ്പിൾ ആർ ദ മോസ്റ്റ് പിറ്റിയബിൾ. അപ്പം ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായിട്ട് നിന്ന് ക്രിസ്തീയ വിശ്വാസത്തിന്റെ പ്രഘോഷണത്തിന്റെ തെളിവായിട്ട് ക്രിസ്തീയ വിശ്വാസം വ്യക്തമായിട്ട് ശരിയാണെന്ന് കാണിക്കാൻ നമുക്ക് വ്യക്തമായിട്ട് വിരൽ ചൂണ്ടാവുന്ന ഒന്ന് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പാണ്. അതിലേക്കായിരിക്കും ഞാൻ വിരൽ ചൂണ്ടുന്നത് എന്നോട് ഒരാൾ ക്രിസ്തീയ വിശ്വാസം മാത്രമാണോ ശരി എന്ന് ചോദിച്ചാൽ. മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ക്രിസ്തീയ വിശ്വാസങ്ങളും മറ്റ് മതവിശ്വാസങ്ങളും തമ്മിൽ ഈ വലിയൊരു അന്തരമുള്ളതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസം ശരിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റുള്ളതും ശരിയാണെന്ന് എനിക്ക് പറയാൻ സാധിക്കത്തില്ല. കാരണം
ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ശരിയാണെങ്കിൽ അതും ശരിയാണെന്ന് പറയാൻ സാധിക്കത്തില്ല. അപ്പോൾ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിലൂടെ ക്രിസ്തീയ വിശ്വാസം ശരിയാണെന്ന് എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ക്രിസ്തീയ വിശ്വാസം മാത്രമാണ് ശരി എന്ന നിഗമനത്തിലേക്ക് ഞാൻ എത്തിച്ചേരുകയാണ്. ഓക്കെ, ഉറപ്പായിട്ടും. അപ്പൊ താങ്കൾ പറയുന്നത് യേശുവിന്റെ ഉയർപ്പിനെയാണ് ബേസ് ചെയ്തിട്ടാണ് താങ്കൾ സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, താങ്കൾക്ക് താങ്കളുടെ മരണശേഷം താങ്കളുടെ ഉയർപ്പിൽ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അതായത് ഈശോയുടെ അല്ലെങ്കിൽ ദൈവത്തിന്റെ രണ്ടാം വരവിൽ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു ചോദ്യം വരുമ്പോൾ ഒരു ചോദ്യം നമുക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, ഈ ലോക ജീവിതത്തിന് ശേഷമുള്ള ജീവിതത്തിൽ നാം എന്തിനു വിശ്വസിക്കണം, മരണത്തോടെ എല്ലാം ഇവിടെ തീരുകയല്ലേ ചെയ്യുന്നത് എന്നൊരാൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പിക്ചർ നമ്മുടെ യൂത്തിൻ്റെ ഇടയിൽ ഉണ്ടെങ്കിൽ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ഈ കാര്യം മാത്രം നോക്കിയാൽ പോരെ, മരണശേഷം നമ്മൾ ഇവിടെ നിന്ന് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള കാര്യം എന്തിന് ചിന്തിക്കുന്നു? അപ്പോൾ മരണാന്തര ജീവിതത്തെ പറ്റി എന്താണ് ഈ ഒരു ചോദ്യത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ ലോകത്തിലെ കാര്യം മാത്രം നോക്കിയ പോലെ എന്നുള്ളത് ചിന്തിക്കുന്ന വളരെ ഡേഞ്ചറസ് ആയിട്ട് ഒരു വ്യൂ പോയിന്റ് ആണ്. കാരണം ആ ഒരു വ്യൂ പോയിന്റ് ആണെങ്കിൽ നമുക്ക് അതിനൊരു എക്സ്ട്രീം പോയിന്റ് പറയാം. ആ വ്യൂ പോയിന്റ് പിടിച്ചു നിൽക്കുന്ന ഒരാൾക്ക് ന്യായീകരിക്കാൻ പറ്റാവുന്ന ഒരു ജീവിത സാഹചര്യം ഞാൻ പറയാം. ആ വ്യൂ പോയിന്റ് പിടിച്ചു നിൽക്കുന്ന ഒരാൾക്ക് ഒന്നും മുന്നും പിന്നും നോക്കാതെ തന്റെ ജീവിതത്തിൽ എല്ലാവിധമായ തനിക്ക് തോന്നിയ എല്ലാവിധ കാര്യങ്ങൾ ചെയ്ത് ജീവൻ എടുക്കാൻ സാധിക്കും. കാരണം മരണാനന്തരം ഒരു ജീവിതം ഇല്ല എങ്കിൽ ഇവിടെ തീർന്നു. ആ വ്യക്തിയെ തപ്പി ആരും പോകുന്നില്ല, ആ വ്യക്തിക്ക് ഒരു മനസ്താപം ഉണ്ടാകാൻ പോകുന്നില്ല, ആ വ്യക്തിക്ക് ഒരു കുറ്റബോധം തോന്നാൻ പോകുന്നില്ല, തന്റെ ജീവൻ എടുക്കുന്നു, അതോടെ താൻ തീർന്നു. അപ്പൊ തന്റെ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ താൻ എന്തൊക്കെ കാണിച്ചാൽ പോലും തനിക്കൊരു ഗിൽറ്റ് ഫീലിംഗ് ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഒരു വ്യൂ പോയിന്റ് നിൽക്കുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണ്. കാരണം ഒരു രീതിയിലും ആരെ ഒന്നിൽ പിടിച്ചു നിർത്തുന്ന ഒരു കാരണവുമില്ല. ഈശ്വരവിശ്വാസം ആയിക്കോട്ടെ, നിരീശ്വരവാദി ആയിക്കോട്ടെ, പക്ഷെ ഒരു ഈശ്വരവിശ്വാസം എന്നല്ല, ഒരു ക്രിസ്ത്യൻ എന്ന നിലയിൽ എനിക്ക് മരണാനന്തര ജീവിതം ഉണ്ട് എന്നുള്ളത് ഉറപ്പുള്ളത് കാരണം മരണത്തെ കീഴടങ്ങി ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു പറഞ്ഞതിലൂടെ മാത്രമാണ്. അതാണ് എന്റെ പ്രൈമറി എവിഡൻസ്. അതൊരു നിരീശ്വരവാദിക്ക് ചിലപ്പോൾ കൺവിൻസിങ് ആയിരിക്കത്തില്ല, ഞാൻ അത് കൺവിൻസിങ് ആണെന്നും ഞാൻ പറയാൻ പോകുന്നില്ല. ഒരു ക്രിസ്തീയ വിശ്വാസി ക്രിസ്തുവിനെ തിരിച്ചറിയുന്ന വ്യക്തിയാണ്, ക്രിസ്തുവിന്റെ വാക്ക് ദൈവത്തിന്റെ വാക്കാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ വില കൽപ്പിക്കുന്നത്. അങ്ങനെ ദൈവം പറഞ്ഞത് കൊണ്ടാണ് ഞാൻ മരണാനന്തര ജീവിതത്തിലും ഉയർത്തെഴുന്നേപ്പിലും കർത്താവ് രണ്ടാം വരവിൽ വിശ്വസിക്കുന്നത്. അത് ഒരു നിരീശ്വരവാദിക്ക് ബാധകമല്ല, നിരീശ്വരവാദിയുടെ അദ്ദേഹം വിശ്വസിക്കണം എന്ന് ഞാൻ പറയത്തില്ല. മനുഷ്യർ ഈ ലോകത്തിൽ മര്യാദയ്ക്ക് ജീവിക്കാൻ വേണ്ടി സ്വർഗം നരകം ഒക്കെ കെട്ടുകഥയാണ് എന്ന് പറഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? ഫസ്റ്റ് ഓഫ് ഓൾ, ഈ സ്വർഗം നരകം കെട്ടുകഥയാണോ എന്ന് ഞാൻ ചോദിക്കും. അതിനുള്ള തെളിവ് നിങ്ങൾക്ക് നിരത്താമോ, എന്തെങ്കിലും തെളിവ് നിങ്ങളുടെ കൈവശം ഉണ്ടോ എന്ന് ചോദിക്കും. ഓക്കെ, അല്ല എങ്കിൽ അവർക്ക് തെളിവ് നിരത്താൻ സാധിക്കാത്ത പക്ഷം ഞാൻ പറയും, വീണ്ടും പറഞ്ഞ പോലെ ദൈവം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് സ്വർഗം നരകം എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യത്തിൽ ഞാൻ എത്തുന്നത്. രണ്ടാമത്തെ കാര്യം, ദൈവമില്ല എങ്കിൽ നമുക്ക് മനുഷ്യർക്ക് ധാർമ്മിക മൂല്യങ്ങളും കർത്തവ്യങ്ങളോടെ ജീവിക്കാൻ സാധിക്കത്തില്ല. ദൈവമില്ല എങ്കിൽ മോറൽ ഡ്യൂട്ടീസും വാല്യൂസും ഇല്ല. കാരണം ദൈവമില്ല എങ്കിൽ ഇതൊക്കെ ഈ നമ്മൾ തിരിച്ചറിഞ്ഞ ഈ ധാർമ്മിക മൂല്യങ്ങളും കർത്തവ്യങ്ങളും എവിടെ നിന്ന് വന്നൊരു ചോദ്യമുണ്ട്? നമുക്കത് സംസ്കാരത്തിന്മേൽ അടിച്ചേൽപ്പിക്കാൻ സാധിക്കത്തില്ല. കാരണം സംസ്കാരങ്ങൾക്കും അപ്പുറം സ്ലേവറി നോക്കി നമ്മൾ അത് തെറ്റാണെന്ന് കാണിക്കുന്നു. സംസ്കാരങ്ങൾക്കും കാലഘട്ടങ്ങൾക്കും അപ്പുറം വർഗവിവേചനം തെറ്റാണെന്ന് നമ്മൾ പറയുന്നു. അപ്പൊ നമുക്ക് സംസ്കാരത്തിൽ അടിസ്ഥിതമായിട്ട് നിൽക്കുന്ന ഒന്നാണ് ഈ മൊറാലിറ്റി അല്ലെങ്കിൽ ശരിയും തെറ്റും എന്ന് പറയാൻ സാധിക്കത്തില്ല. അപ്പം മോറൽ ആർഗ്യുമെന്റ് എന്നൊരു ആർഗ്യുമെന്റ് തന്നെ അവിടെയുണ്ട്. നമ്മൾ തിരിച്ചറിയുന്ന വസ്തുനിഷ്ഠമായ എന്റെയും സിറാജിന്റെ ഒക്കെ ഇഷ്ടങ്ങൾക്കും അനിഷ്ടങ്ങൾക്കും അപ്പുറമായിട്ട് നിൽക്കുന്ന നമ്മളെയെല്ലാം മനുഷ്യരെയെല്ലാം ഭരിക്കുന്ന ഒരു ഒബ്ജക്റ്റീവ് മോറൽ സ്റ്റാൻഡേർഡിന്റെ അടിസ്ഥാനം തേടി പോകുമ്പോൾ അത് എത്തി നിൽക്കുന്നത് നമ്മളെക്കാളും എല്ലാം ഉപരിയായി നിൽക്കുന്ന അചഞ്ചലമായ ഒരു വ്യക്തിയിൽ തന്നെ ആയിരിക്കണം. അപ്പൊ മോറൽ ആർഗ്യുമെന്റ് ദൈവാസ്ഥത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ ശരിയും തെറ്റും മനസ്സിലാക്കി ജീവിക്കാൻ നയിക്കുന്നത്. സ്വർഗം നരകവും അതിന് പിന്നീട് അതിന്റെ പരിണിത ഫലമായിട്ട് വരുന്ന ഒന്നാണ്. അല്ലാതെ സ്വർഗം നരകം അതിന്മേൽ കെട്ടിച്ചമയ്ക്കപ്പെട്ട ഒന്നല്ല. ഈവൻ സ്വർഗം നരകം എന്നൊരു കാര്യം മനുഷ്യൻ ഒരിക്കലും അറിഞ്ഞില്ലെങ്കിൽ പോലും ദൈവമില്ല എങ്കിൽ മനുഷ്യന് വ്യക്തമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് കാപട്യമില്ലാതെ ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. ഓക്കെ, ഇനി ഞാൻ താങ്കളിലേക്ക് വരുവാണ്. താങ്കളോടായിട്ട് ചോദിക്കുകയാണ്, ഇപ്പൊ താങ്കൾ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലായിക്കോട്ടെ അല്ലെങ്കിൽ താങ്കൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിലായിക്കോട്ടെ ഇത്തരത്തിലുള്ള ധാരാളം ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ ഓൺ ദ സ്പോട്ട് റിയാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെപ്പറ്റി ക്ലാരിഫിക്കേഷനോടെ സംസാരിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സാധാരണ രീതിയിൽ ഒരാൾ ചോദിക്കുകയാണ്, ഇതിൻ്റെയൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? സ്വന്തം കാര്യം നോക്കി അല്ലെങ്കിൽ എന്തെങ്കിലും പഠിച്ച് ജോലി മേടിച്ച് ആ കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ഇത്തരം കുറച്ച് ആൾക്കാർ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരേ ആൾക്കാർ ഒരു കാര്യം പറയുന്നു, അതിനെതിരെ സംസാരിക്കുന്നു, ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പറഞ്ഞ് തളർത്തുന്ന ഒരു കുറച്ച് ടീമുകൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലുണ്ട്, അത്തരത്തിലുള്ള ആൾക്കാരെ താങ്കളോട് എപ്രകാരമാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് അതിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയുള്ള ചോദിച്ചാൽ ഞാനും ചിന്തിക്കുന്ന കാര്യം ഇതാണ്. രാജാറാം മോഹൻ റോയും മഹാത്മാഗാന്ധിയും നെൽസൺ മണ്ടേലയും ഒക്കെ അവരുടെ കാര്യം നോക്കി ജീവിച്ചാൽ പോരെ, അവർക്ക് ബ്രിട്ടീഷുകാരുടെയും ഒക്കെ ചേരി ചേർന്ന് നിന്നാൽ പോരെ, അവരെന്തിനാണ് ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ സഹായിക്കാൻ ഇടപെടാൻ വേണ്ടി ഇറങ്ങി തിരിച്ചത്? അവർ ഇറങ്ങി തിരിച്ചതിന്റെ കാര്യം അവരുടെ ഉള്ളിൽ അതിനുവേണ്ടി പ്രചോദിച്ച ആ ഒരു തിരിച്ചറിവ്, സ്വാതന്ത്ര്യം എന്നുള്ള ആ ഒരു ബോധ്യമാണ്. അതേപോലെ ഞാൻ എന്ന ക്രിസ്തീയ വിശ്വാസി
ഒന്ന് പത്രോസ് 3:15 നോക്കുമ്പം എന്റെ വിശ്വാസത്തിന്റെ പ്രതിരോധം സൗമ്യതയോടെ നൽകാൻ വേണ്ടിയുള്ള ആ ഒരു കൽപ്പന കാണുമ്പോൾ അത് എന്നെ പ്രബോധിപ്പിക്കുന്നു. മർക്കോസിനോട് നടക്കുന്ന ഗ്രേറ്റ് കമ്മീഷൻ, ലോകമെമ്പാടും കർത്താവിന്റെ സുവിശേഷം അറിയിക്കാനുള്ള ആ പ്രചോദനം, അതാണ് എന്നെ ഉത്തേജനം നൽകി എന്നെ മുന്നോട്ട് നയിക്കാൻ ഞങ്ങളുടെ ടീമിന് ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞങ്ങളെ നയിക്കുന്നത്. ക്രിസ്തുവിന്റെ സുവിശേഷം ഏറ്റവും വ്യക്തതയോടെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ലോജിക്കൽ ആയിട്ടുള്ള ആൾക്കാർ ഉയർത്തുന്ന ബാരിയേഴ്സിനെ മറികടന്ന് ക്രിസ്തീയ സുവിശേഷം, ക്രിസ്തീയ വിശ്വാസത്തിന്റെ കാതലായ സൽവർത്തമാനം അവരിലേക്ക് വ്യക്തമായിട്ട് എത്തിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. കാരണം ആ ഗുഡ് ന്യൂസ് എന്താണ്, നിത്യജീവനാണ് എന്ന് മനസ്സിലാക്കിയ ബോധ്യത്തിൽ നിന്നാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. അതാണ് ഞങ്ങളുടെ ഡ്രൈവിംഗ് ഫോഴ്സ്. ക്രിസ്തുവാണ് ഞങ്ങളുടെ ഡ്രൈവിംഗ്. അതായത് സമൂഹ മാധ്യമങ്ങളിൽ ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാര് വിശ്വാസമതമായ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ ഇനിയും ധാരാളം ഉയർന്നു വരണമെന്നാണ് താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും. അതിന് ഇന്ത്യയിൽ നിന്ന് തന്നെ പല അപ്പോളജറ്റിക്സ് ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്. സാക്ഷി അപ്പോളജറ്റിക്സ് ഒരു വൺ ഇനിഷ്യേറ്റീവ് ആണ്. ഗ്രേസെൽസ് എന്ന് പറഞ്ഞ വളർന്നിരുന്ന ഒരു മൂവ്മെന്റ് ഉണ്ട്. ഞങ്ങളുടെ സുഹൃത്തായ കാപ്പൻസ് ഡെസ്ക് ഉണ്ട്, എന്തിന് കാത്തലിക് ഫെയ്ത്ത് ഡെസ്ക് എന്നൊരു മൂവ്മെന്റ് വരുന്നു. അങ്ങനെ നിരവധി പേർ ഈ ഒരു രംഗത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. വളരെ ഞാൻ ചോദിക്കുകയാണ് ഇത്ര ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഇപ്പോൾ ഒന്നോ രണ്ടോ പേര് മാത്രം നിന്നിട്ട് ഇത്തരം കാര്യങ്ങൾ പഠിച്ച് സംസാരിക്കുകയാണോ, അതോ നിങ്ങളുടെ കൂടെ ഒരു ടീമായിട്ട് നിങ്ങൾ ഒരു ടീം വർക്കായിട്ടാണോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പം നോക്കിയാൽ നിരീശ്വരവാദികൾ ഒത്തിരിയേറെ കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളുടെ പോസ്റ്റായിട്ടും വീഡിയോസ് ആയിട്ടും ഒക്കെ അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ നിങ്ങൾ മറുപടി കൊടുക്കും, നിങ്ങളൊരു ടീം വർക്കായിട്ട് ഇതിനുവേണ്ടി മാത്രം നിൽക്കുന്നുണ്ട്, അത് നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിന്റെ നിങ്ങളുടെ ഡ്യൂട്ടീസിനൊപ്പം പാരലായിട്ട് നിങ്ങൾ ഇത് കൊണ്ടുപോവുകയാണ്, എങ്ങനെയാണ് നിങ്ങൾ ഇത് മുന്നോട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? രണ്ട് ഇനിഷ്യേറ്റീവ്സ് കുറിച്ച് പറയാം. ഒന്ന്, ഞങ്ങളുടെ ഇനിഷ്യേറ്റീവ് സാഫ്റ്റ് അപ്പോളജറ്റിക്സ്. ഇതൊരു വളരെ സ്മോൾ, ഒരു മൈക്രോസ്കോപ്പിക് ടീമാണ്. ഞങ്ങളും ഏതാനും ചില ആൾക്കാരും, ഞങ്ങളുടെ ഒരു പ്രയർ ടീമും ഒരു അഡ്വൈസറി ബോർഡ് മാത്രമാണ് ഞങ്ങൾ ഉള്ളത്. ഞങ്ങള് യൂട്യൂബ്, പോഡ്കാസ്റ്റ് പ്ലാറ്റ്ഫോം, വെബ്സൈറ്റ് ഉപയോഗിച്ചാണ് ഞങ്ങളുടെ കണ്ടന്റ് മറ്റുള്ളവർക്ക് എത്തിക്കുന്നത്. ഞങ്ങൾക്കെല്ലാം ഞങ്ങളുടേതായ പഠനമുണ്ട്, ജോലിയുണ്ട്. അതോടൊപ്പം ഞങ്ങൾ ടൈം കണ്ടെത്തി സഭയിലെ ഞങ്ങളുടെ കർത്തവ്യങ്ങൾ ചെയ്ത് അതോടൊപ്പം ദൈവം വിളിച്ച ഈ ഒരു വിളിയിൽ ഞങ്ങൾ കർമ്മ നിരതരായി ഞങ്ങൾ ഇതിൽ ഏർപ്പെടുന്നു. എന്നാൽ അത് മാത്രമല്ല, ഗ്രേസെൽസ് പോലെ ഇപ്പൊ ഞാൻ മുമ്പ് ഉദ്ധരിച്ച ഗ്രേസെൽസ് എന്നൊരു ഇനിഷ്യേറ്റീവ് ഇന്റർ ഡിനോമിനേഷനായി മലയാളികളുടെ ഇടയിൽ നിന്ന് ചെറുപ്പക്കാരെല്ലാം ചേർന്ന് വന്ന് പല ഡിനോമിനേഷൻസ്, പല അപ്പോളജറ്റിക്സ് ടീംസിൽ നിന്ന് ചേർന്ന് വന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ രീതിയിലെല്ലാമാണ് പല ടീമുകൾ മുന്നോട്ട് വരുന്നത്. ഞങ്ങളെല്ലാം ഞങ്ങളുടെ എല്ലാ ബാക്കിയുള്ള റെസ്പോൺസിബിലിറ്റി ഡ്യൂട്ടീസിനെല്ലാം കറക്റ്റ് ആയിട്ടുള്ള ശ്രദ്ധയും എഫേർട്ടും കൊടുത്ത് ബാക്കി ഞങ്ങളുടെ ടൈമിൽ നിന്ന് എടുക്കുന്ന ടൈം വെച്ചാണ് ഞങ്ങൾ ഈ ഇനിഷ്യേറ്റീവ്സ് എല്ലാം മുന്നോട്ട് ഇറങ്ങുന്നത്. അങ്ങനെ തന്നെയാണ് ഇറങ്ങേണ്ടത് എന്നാണ് ഞങ്ങളെല്ലാം വളരെ വ്യക്തമായ ബോധ്യം. പല സമയങ്ങളിലും സമൂഹ മാധ്യമങ്ങളിൽ ഇതൊരു വലിയ വർഗീയത പോലെയൊക്കെ ഉണ്ടാക്കുന്നത്, അതായത് മറ്റ് മതങ്ങളായിട്ട് അല്ലെങ്കിൽ മറ്റ് ഈ നിരീശ്വരവാദികളായിട്ടൊക്കെ ഇങ്ങനെ നമ്മൾ സംവദിക്കുമ്പോൾ അതൊരു ഒരു കോലാഹലത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കലഹത്തിലേക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്? പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒരു ഇത്ര സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഒരു വിഭാഗം ആൾക്കാർ സമൂഹ മാധ്യമങ്ങളിൽ കടന്ന് ഇങ്ങനെ മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ പിന്നെ ഇത്തരത്തിലുള്ള ആശയപരമായ കാര്യങ്ങളുടെ പേരിൽ ഇങ്ങനെ ഒരു തമ്മിത്തല്ലും അല്ലെങ്കിൽ ആശയപരമായിട്ട് എതിർപ്പൊക്കെ പ്രകടിപ്പിക്കുന്നത് അത് ഇന്നത്തെ കാലത്തിൽ ആവശ്യമല്ല എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഞാൻ പറയുന്ന കാര്യം, ഒരു ക്രിസ്തീയ വിശ്വാസം സംബന്ധിച്ചിടത്തോളം അപ്പോളജറ്റിക്സ്, അത് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന വിശ്വാസമായിട്ടുള്ള പ്രതിരോധം, 1 Petrus 3:15 പറയുന്ന പോലെയുള്ള ദ റീസൺ ഫോർ അവർ ഹോപ്പ് എന്നുള്ളത് ക്രിസ്തീയ വിശ്വാസം മനസ്സിലാക്കി ഒരു ക്രിസ്തീയ വിശ്വാസിയായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് മാത്രം ബാധകമായിട്ടുള്ള ഒരു കമാൻഡാണ്. അതും ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് 1 Peter 3:15 വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. വിത്ത് മീക്ക്നെസ് ആൻഡ് ജെന്റിൽനെസ്, സൗമ്യതയോടുകൂടി തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ അപ്പോളജറ്റിക്സ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന്റെ കാരണം, ക്രിസ്തീയ സുവിശേഷം ഏത് നിത്യജീവൻ നൽകുന്ന ദൈവത്തെങ്കിൽ നമ്മുടെ സൃഷ്ടാവിങ്കിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന രക്ഷയിലേക്ക് മാർഗമായി തീരുന്ന ആ സുവിശേഷം ഒരു വ്യക്തി അറിയുന്നതിന് അവരുടെ മുൻപിലുള്ള ഇന്റലക്ച്വൽ ബാരിയേഴ്സ്, അവർക്ക് വരുന്ന ചോദ്യങ്ങൾ, സംശയങ്ങൾ, വാദങ്ങൾ നീക്കി മാറ്റി ക്രിസ്തീയ വിശ്വാസം വ്യക്തതയോടെ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി വഴിയൊരുക്കുക, അതാണ് ഫോക്കസ്. അല്ലാതെ ഒരു വാദം ജയിക്കുക, ഒരു സംവാദം ജയിക്കുക, ഒരു പരിപാടി നടത്തുക, ആൾക്കാരെ കൂട്ടുക എന്നുള്ളത് ഒരിക്കലുമല്ല. അതൊരിക്കലും ബൈബിൾ അനുശാസിക്കുന്നില്ല, ബൈബിൾ അതൊരിക്കലും പഠിപ്പിക്കുന്നില്ല. മറിച്ച് ഇവാഞ്ചലിസത്തിന് തൊട്ട് മുൻപായിട്ട് സുവിശേഷം ഒരാൾ കേൾക്കുന്നതിന് അവരുടെ മുൻപിലുള്ള ചോദ്യങ്ങൾക്കും വാദങ്ങൾക്കും വ്യക്തത നൽകി ക്രിസ്തീയ വിശ്വാസം അവർക്ക് വ്യക്തതയോടെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള വഴിയൊരുക്കുക, അതാണ് അപ്പോളജറ്റിക്സ് എന്ന എൻറ്റയർ ഇനിഷ്യേറ്റീവ് കൊണ്ട്, എന്ന എൻറ്റയർ മിനിസ്ട്രി കൊണ്ട് നാം ചെയ്യേണ്ടത്. കൂടാതെ നാം എത്ര സ്ഥലങ്ങളിൽ കയറി നമ്മൾ സംസാരിച്ചോട്ടെ, നമ്മൾ എത്ര കാര്യങ്ങൾ വാദപ്രതിവാദങ്ങൾ ഏർപ്പെട്ടോട്ടെ, അവിടെ സൗമ്യതയുടെ പെരുമാറണം. രണ്ടാമത്, ക്രിസ്തുവിന്റെ അനുയായികൾ എന്ന രീതിയിൽ നമ്മുടെ സഭകളിലും നമ്മുടെ പെരുമാറ്റങ്ങളിലും എല്ലാം ആ ഒരു വ്യത്യാസം സമൂഹത്തിൽ കണ്ടുവരണം. നമ്മൾ സാമൂഹിക കാര്യത്തിൽ ഏർപ്പെടണം, സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരുവാൻ, സമൂഹത്തിൽ മറ്റുള്ളവരുടെ വിടുതലിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കണം, അതിനുവേണ്ടി നമ്മൾ ഒന്നിച്ചു നിൽക്കണം. ഇതൊന്നും ചെയ്യാതെ നമ്മൾ വെറുതെ മൈക്കും കെട്ടി പ്രോഗ്രാം നടത്തി സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ ചെയ്താലും കാരണം ഇല്ല, അതുകൊണ്ട് ഒരു കാര്യവുമില്ല. നമ്മുടെ പെരുമാറ്റത്തിൽ ക്രിസ്തുവിനെ വെളിച്ചത്ത് കാണിക്കണം, ആ പെരുമാറ്റം നമ്മുടെ മറ്റു കാര്യങ്ങളോട് വ്യക്തമാകണം, എന്നിട്ട് സുവിശേഷം പറയുന്നതിന്റെ ഭാഗമായിട്ട് അപ്പോളജറ്റിക്സ് എന്ന ഈ ഒരു ടൂൾ ഉപയോഗിക്കുക, അതാണ് എനിക്ക് നൽകേണ്ടുള്ള കീ സന്ദേശം. ഓക്കെ, താങ്കളുടെ മുന്നിൽ ഇപ്പോൾ ഒരു യുവാവായിട്ടുള്ള ഒരു നിരീശ്വരവാദിക്ക് വന്നു കഴിഞ്ഞാൽ താങ്കൾ എപ്രകാരമാണ് ആളെ ഒന്ന് കൈകാര്യം ചെയ്യുക?
കൈകാര്യം ചെയ്യുന്നുള്ളത് ഒരുപക്ഷെ ചില ആൾക്കാർ പല രീതിയിൽ എടുത്തുനിന്ന് വരാം. ഞാൻ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആ വ്യക്തി ഒരു ആ വ്യക്തിയുടെ ഒരു സ്നേഹം, ഒരു ഫ്രണ്ട്ഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കുക. ആ വ്യക്തി നിരീശ്വരവാദി ആയിക്കോട്ടെ, ആ വിശ്വാസി ആയിക്കോട്ടെ, ഇനി ജീവിതകാലം മുഴുവൻ ആ വ്യക്തി നിരീശ്വരവാദി ആയിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കിയെങ്കിൽ പോലും ഞാൻ ആ വ്യക്തിയോട് ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യാനായിരിക്കും ഞാൻ ശ്രമിക്കുക. ആ ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്തതിന്റെ ഭാഗമായി ആ വ്യക്തിയോട് എനിക്കുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഒരു ദൈവപുത്രനാണ് എന്ന് എനിക്ക് മനസ്സിലാക്കി, ഒരു ദൈവപുത്രനാണെന്ന് എനിക്ക് മനസ്സിലാകാനുള്ള ആ ഒരു ഉത്ബോധത്തിന്റെ ഭാഗമായിട്ട് ആ വ്യക്തി ദൈവത്തെ തിരിച്ചറിയണം എന്നൊരു ആഗ്രഹം എന്റെ ഉള്ളിലുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഞാൻ ആ വ്യക്തിയോട് സുവിശേഷം പറയാൻ ശ്രമിക്കുക. അപ്പോൾ ഞങ്ങളുടെ സംഭാഷണങ്ങളിൽ ആ വ്യക്തി എന്റെ വിശ്വാസത്തെ കുറിച്ച് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ സംഭാഷണങ്ങളിൽ ആ വ്യക്തിയുടെ വേൾഡ് വ്യൂസ്, അവരെങ്ങനെ ലോകത്തെ നോക്കിക്കാണുന്നു എന്നുള്ള എനിക്ക് മനസ്സിലാക്കഴിഞ്ഞാൽ ആ സംഭാഷണങ്ങളിൽ ഏർപ്പെടാനായിരിക്കും ഞാൻ ശ്രമിക്കുക. എന്തിനു വേണ്ടി? ക്രിസ്തീയ വിശ്വാസം അവരെന്നും മനസ്സിലാക്കണം. അവര് വിശ്വാസത്തിൽ വരികയോ ഇല്ലയോ എന്നുള്ളത് അവരും ദൈവമായിട്ടുള്ള ഫൈനൽ ചോദ്യമാണ്. എനിക്കതിൽ സഹായിക്കാൻ സാധിക്കും, എനിക്ക് അവർക്ക് ക്രിസ്തീയ വിശ്വാസം കുറച്ചുകൂടി വ്യക്തതയോടെ മനസ്സിലാക്കാൻ സഹായിക്കാൻ സാധിക്കും. അതിലുപരി എനിക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അവർ കർത്താവിനെ രക്ഷകൻ എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റു പറയുകയും ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. സോ എന്റെ ഫോക്കസ്, എന്റെ ഗോൾ, അവര് ക്രിസ്തീയ വിശ്വാസം അവരോട് പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അവരോട് വേറെ ആരെങ്കിലും പറഞ്ഞിരിക്കുന്ന ഒരു ഫേക്ക്നെസ്സിൽ നിന്നല്ലാതെ ഒരു വെയിലിൽ നിന്ന് മാറി, ഒരു മൂടുപടത്തിൽ നിന്ന് മാറി വ്യക്തതയോടെ മനസ്സിലാക്കാൻ അവരെ സഹായിക്കുക. അതായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്ന മാക്സിമം എഫേർട്ട്. അതാണ് എനിക്ക് ദൈവനിയോഗത്താൽ ഞാൻ ചെയ്യാൻ പോകുന്ന മാക്സിമം എഫേർട്ട്. അവര് ക്രിസ്തീയ വിശ്വാസത്തെ വ്യക്തതയോടെ മനസ്സിലാക്കട്ടെ. പിന്നീട് അവരെ രക്ഷിക്കാൻ വേണ്ടി കാൽവരി ക്രൂശിൽ അവസാന തുള്ളി രക്തം നൽകിയ ദൈവം അവരെ സ്നേഹിക്കാൻ അവരോട് നേരിട്ട് ഇടപെടും. അവരോട് ഫൈനലി ആ ഡിസിഷൻ എടുക്കേണ്ട റെസ്പോൺസിബിലിറ്റിയും അവരുടെ തന്നെയാണ്. ഓക്കെ, താങ്കളുടെ, നമ്മുടെ ഇപ്പോൾ സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. താങ്കളോട് സംസാരിച്ച് ഈ സമയങ്ങൾ മുഴുവൻ മനസ്സിലാക്കാൻ സാധിച്ചത് താങ്കൾക്ക് വലിയൊരു ദൗത്യം തന്നെ ദൈവനിയോഗത്താൽ ലഭിച്ചിട്ടുണ്ട്. ധാരാളം പേരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനും വിശ്വാസം വിട്ടുപോയവരെ ധാരാളം പേരെ തിരിച്ച് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനും ഒക്കെ ഈ യുവത്വത്തിന്റെ സമയത്ത് തന്നെ താങ്കൾ അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നതൊക്കെ വളരെ വലിയൊരു കാര്യമാണ്. താങ്കളെപ്പോലുള്ള ഒരു വ്യക്തിയെ കുറച്ച് സമയമെങ്കിലും നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താനും താങ്കളിൽ നിന്ന് കുറേയേറെ കാര്യങ്ങൾ ലഭിച്ചതും ഒക്കെ ഞങ്ങൾ ഒത്തിരി നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ പ്രോഗ്രാം ഞങ്ങളോടൊപ്പം പങ്കെടുത്ത് താങ്കളുടെ സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. നമുക്ക് വീണ്ടും മറ്റ് ചർച്ചകളിൽ വേണ്ടി ഞങ്ങളോടൊപ്പം സഹകരിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച്. നമ്മുടെ വിശ്വാസമതമായ ഓരോ ചോദ്യങ്ങളും ഓരോ എപ്പിസോഡിലൂടെയും നിങ്ങൾക്ക് അതിന് മറുപടികൾ ലഭിക്കുകയാണ്. നൈസ് ടംബ്ലറിന്റെ ഇന്നത്തെ ഈ എപ്പിസോഡ് പുതുവർഷത്തിൽ നിങ്ങൾക്ക് ആദ്യമായി തരുന്ന ഒരു എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൽ നമുക്ക് ഒരു തീരുമാനം കൂടി എടുക്കാം. നമുക്ക് ലഭിക്കുന്ന വിശ്വാസമതമായ അറിവുകൾ സാഹചര്യം അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്തം എനിക്ക് ഉണ്ട്, അത് ഞാൻ ചെയ്യും എന്ന് നമുക്ക് ഈ പുതുവർഷത്തിൽ ഒരു പ്രതിജ്ഞ എടുക്കാം. നമ്മുടെ വിശ്വാസമതമായ സംശയങ്ങൾ ഇവിടെ നിന്നും കൊണ്ട് അവസാനിക്കുന്നില്ല. നിങ്ങളുടെ ഉള്ളിലുള്ള മറ്റ് ചില സംശയങ്ങൾക്കുള്ള ഉത്തരവുമായി അത് പറഞ്ഞു തരാൻ പറ്റിയ ആളുമായിട്ട് വീണ്ടും നമ്മൾ കണ്ടുമുട്ടും. അതുവരെ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.